ഓക്കെ സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഐ ഹോപ്പ് എല്ലാവരും ലൈക്ക് യുവർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, വൺ സെക്കൻഡ്. ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ്. ഗ്രാജുവേഷൻ എല്ലാവരുടെയും കംപ്ലീറ്റ് ആയി. സോ ലേറ്റ് നൈറ്റ് സ്റ്റഡീസ്, കമ്പൈൻഡ് സ്റ്റഡീസ്, അതുപോലെ ആ ഒരു എക്സാം ടൈമിലുള്ള ഹസിൽ, ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ലീവിന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവരും. ആൻഡ് എനിവേയ്സ് നിങ്ങൾ നിങ്ങളുടെ എക്സാംസ് എല്ലാം എഴുതി എല്ലാവരും ഗ്രാജുവേറ്റഡ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു ഫോർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദ ഗ്രാജുവേഷൻ. ഓക്കെ സോ ഇനി അടുത്ത് എന്താണ് എന്നൊരു ഐഡിയ പലർക്കും ഉണ്ടാവില്ല. സോ ചില ആൾക്കാർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും. ഓക്കെ, ദേ മൈറ്റ് ബി ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്, ചിലപ്പോൾ എബ്രോഡ് പോകാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. ചിലരിപ്പോൾ ഫാമിലി ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പം അവർ അതിലേക്ക് ജോയിൻ ചെയ്യുമായിരിക്കും. പിന്നെ ഇന്റേൺഷിപ്സോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഓഫേഴ്സ് കിട്ടിയിട്ടുള്ളവർ അതിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ ഇല്ല. ഓൾറെഡി ഫ്രണ്ട്സ് ഒക്കെ ഓരോരോ എയിംസ് ഒക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണം എന്നൊരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോ ഓക്കെ, ഇനി എന്നാ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഒരു ജോലി കിട്ടുമോ നോക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാ ജോബ്സിനും ചോദിക്കുന്ന സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ കോളേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡിഗ്രിയിൽ, സോറി, ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോയാൽ അവിടെ ആ സ്കിൽസ് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ, ജസ്റ്റ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ആണെങ്കിൽ, നിങ്ങളെപ്പോലെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സെയിം ഇയർ പാസ് ഔട്ട്, സെയിം കോഴ്സ് പഠിച്ച് പാസ് ഔട്ട് ആയി പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ദർ ആർ ലൈക്ക് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു, നിങ്ങളെ പോലെ തൗസൻഡ്സ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെല്ലാവരും ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലൈക്ക് വാട്ട് വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി, ബട്ട് ഗ്രാജുവേഷനേക്കാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിലും ലൈക്ക് നിങ്ങളെ ഇപ്പൊ അവർ നോട്ടീസ് ചെയ്യണം. ഒരു ജോബ്, ഐ മീൻ ഒരു റിക്രൂട്ടർ നിങ്ങളെ നോട്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ള സ്കിൽസ് കോളേജിൽ നിന്ന് അക്വയർ ചെയ്ത ആ പ്രാക്ടിക്കൽ, ഐ മീൻ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല. സോ ഡിഗ്രിയും ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻസും ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം. ബിക്കോസ് ഞാൻ ആ ജോബിന് ഫിറ്റ് അല്ല, ബിക്കോസ് എനിക്ക് ഈ സ്കിൽസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പഠിച്ച ആ ഒരു കോഴ്സിനോട് റിലേറ്റ് ചെയ്തുള്ള ജോബ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിയാലും ഈ സെയിം സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഹയർ സ്റ്റഡീസിന് പോണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പി ജി എടുത്തേക്കാം. ഡിഗ്രി കഴിഞ്ഞല്ലോ, ഇനി പി ജി എടുത്തേക്കാം. അപ്പൊ പി ജി എടുക്കാൻ എല്ലാവർക്കും ആവശ്യമുള്ള മാർക്സ് ഉണ്ടോ? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ലേറ്റ് നൈറ്റ് സ്റ്റഡിയൊക്കെ ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ ആ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് എങ്ങനെയൊക്കെയോ ഡിഗ്രി പാസ്സായി. അങ്ങനെ പി ജിക്ക് ചേരാൻ നോക്കുമ്പോൾ പി ജിയിൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മാർക്സിൽ കൂടുതൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പി ജിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് പി ജിക്ക് ചേരണം എന്നുണ്ട്, പക്ഷേ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്സ് ഉണ്ടോ? ലൈക്ക് ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ പി ജി കോളേജസ് അല്ലെ കോഴ്സസ് കുറവായിരിക്കും. അപ്പൊ അതിനേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്സ് ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയാലും അത് വർത്ത് ആണോ? അപ്പൊ നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഒരു വണ്ടർ അടിച്ച് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്, എന്ത് ചെയ്യണം എന്നറിയാതൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. സോ ഇനി ഞാൻ പി ജിക്ക് ചേർന്നാൽ ഓക്കെ, പി ജിക്ക് അഡ്മിഷൻ കിട്ടി, എങ്ങനെയൊക്കെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, പി ജിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അഗെയിൻ 2 വർഷം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം. ഡിഗ്രി പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പി ജിയിൽ പഠിക്കണം. അതേപോലെ തന്നെ സെമസ്റ്റേഴ്സ് വരും, എക്സാംസ് വരും, പ്രാക്ടിക്കൽസ് വരും. ഇതെല്ലാം നമ്മൾ പഠിച്ച് എക്സാം എഴുതി പാസ്സായി 2 വർഷം കഴിഞ്ഞു പി ജിയുടെ സർട്ടിഫിക്കറ്റും കിട്ടിയെന്ന് വിചാരിക്കാം.
ഇപ്പോഴത്തെ അതേ സിറ്റുവേഷനിലായിരിക്കില്ലേ നിങ്ങൾ പിന്നെ നിൽക്കുന്നത്? 2 വർഷം കഴിഞ്ഞു എന്നൊരു ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പി ജിക്ക് ചേർന്നാൽ ജോലി കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം വേസ്റ്റ് ചെയ്ത് പി ജി കളഞ്ഞ്, വർഷം മാത്രമല്ല വേസ്റ്റ് ആവുന്നത്, അലോങ് വിത്ത് ഇറ്റ് നിങ്ങളുടെ ലൈക്ക് മണി വേസ്റ്റ് ആണ്. ടൈം വേസ്റ്റും മണി വേസ്റ്റും കൂടിയാണ് പി ജി ചെയ്യാന്നുള്ളത്. പി ജി ചെയ്യുന്നത് മോശം കാര്യമാണെന്നല്ല പറഞ്ഞത്, ബട്ട് ഒരു ജോബാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് പി ജി ചെയ്ത് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. പി ജി ചെയ്താൽ കിട്ടാമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് പറയാവുന്നത്. സോ ഹയർ സ്റ്റഡീസ് ഒരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഓപ്ഷൻ ആണ്, ബട്ട് ഒരു ജോബിലേക്ക് അത് എത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അഗെയിൻ അത് കൺഫ്യൂഷൻ ആണ്. അടുത്ത ഇത് നോക്കാനാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പി എസ് സി എക്സാംസ് അല്ലെ ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതി എന്നാ അങ്ങനെ ജോലിക്ക് കയറാം എന്ന് വിചാരിക്കുകയാണ്. സോ പി എസ് സി ടെസ്റ്റിന്റെ ഒക്കെ സിറ്റുവേഷൻ അറിയാലോ. പി എസ് സി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പി എസ് സിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പി എസ് സി എക്സാംസിന് രജിസ്റ്റർ ചെയ്യണം, അതുപോലെ നമ്മുടെ ആ ഒരു ലൈക്ക് ക്വാളിഫിക്കേഷൻസും ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ജോബ് കണ്ടുപിടിക്കണം, ഒരു വേക്കൻസി കണ്ടുപിടിക്കണം, അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ എക്സാമിന് പോകണം. എക്സാമിന് പോയി അതിന്റെ റിസൾട്ട് വരാനായിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്യണം. സോ വെയിറ്റ് ചെയ്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറിയാലും ഉടനെ ഒന്നും ജോലി കിട്ടണം നിർബന്ധമില്ല. സെയിം വിത്ത് ബാങ്ക് എക്സാംസ്, അവിടെയും പിന്നെയും റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ജോബിലേക്ക് ആൾക്കാരെ പരിഗണിക്കുന്നത്. സോ ഇറ്റ് വിൽ അഗെയിൻ ടേക്ക് ടൈം. സോ അതുപോലെ തന്നെ ഒരു സിംഗിൾ ഒരു ഓപ്പണിംഗിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ വേക്കൻസിയിലേക്ക് ഒരുപാട് ആൾക്കാരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അവിടെയും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു വേക്കൻസിയിലേക്ക് നമ്മളെ ആൾക്കാർ പരിഗണിക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് അനദർ സിറ്റുവേഷൻ. ജോബ് വേക്കൻസീസ് എല്ലാം ആപ്ലിക്കേഷൻസ് ആയിട്ട് ഓവർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അഗെയിൻ അവിടെ ഒരു ലൈക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് എല്ലാ ജോബ് വേക്കൻസീസിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എൻട്രി ലെവൽ ഒരു ജോബിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും, ഒരു പ്രൈവറ്റ് ജോബ് എൻട്രി ലെവൽ ജോബ് ആണ്. പക്ഷെ എൻട്രി ലെവൽ ജോബിൽ പോലും അവര് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എൻട്രി ലെവൽ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ഗ്രാജുവേറ്റ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ അതാണ്, എൻട്രി ലെവൽ ജോബ്സ് ആണ്. പക്ഷെ എൻട്രി ലെവൽ ജോബ്സിൽ നിങ്ങൾ ട്രൈ ചെയ്താലും അവർ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇപ്പൊ 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു ലൈക്ക് ഒരു ലൈക്ക് ഇതായിരിക്കും അവർ വെക്കുന്നത്. അപ്പൊ അവിടെ 0 ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 months ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ആളെ ആയിരിക്കും അവിടെ പരിഗണിക്കുന്നത്. സോ ഈവൻ ഫോർ എൻട്രി ലെവൽ പൊസിഷൻ എന്താണ് എക്സ്പീരിയൻസ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പോ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ഇനി എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഇപ്പോ നിങ്ങളിപ്പം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ എഴുതി ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇനി നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണും, അങ്കിൾസ് ആൻറ്റീസ് കസിൻസ്. അപ്പൊ അവരുടെ എല്ലാം ഒക്കെ കരിയർ അഡ്വൈസസ് കേൾക്കേണ്ടി വരും, മോനെ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും, അപ്പുറത്തെ വീട്ടിലെ അങ്കിളുടെ മോൻ ഈ കോഴ്സ് പഠിച്ചിട്ട് ജർമ്മനിയിൽ പോയി, അല്ലെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ മോൻ ഗൾഫിൽ പോയി നല്ല ജോലി കിട്ടി. ഇങ്ങനെ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്തുനിന്ന് ഒരുപാട് കരിയർ അഡ്വൈസസ് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോ അതുപോലെ തന്നെ ചോദിക്കും, മോനെ ജോലിയൊന്നും ആയില്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമുക്ക് നമ്മളിപ്പോ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞു, അപ്പൊ അവരുടെയൊക്കെ കണ്ണിൽ ഇനി നമ്മൾ ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് മാത്രമല്ല അഡ്വൈസസ് പല ആൾക്കാരും ഓരോ ഇതിൽ പോകുമ്പോഴും, ഓക്കെ ഈ കോഴ്സ് ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ജോലി കിട്ടും, അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള കുറെ അഡ്വൈസസ് കേൾക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇതൊക്കെ കേട്ടിട്ടൊരു ലൈക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട, നിങ്ങൾ യു ആർ നോട്ട് അലോൺ. ഇതേപോലെ നിങ്ങളെപ്പോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഈ ഒരു പാനിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവും. സോ എ സ്ക്വയർ ടെക്നോളജീസ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ ഹയർ ഐ മീൻ ഗൈഡ് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. നമുക്കിവിടെ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ലൈക്ക് ടോപ്പ് പേയിങ് ആയിട്ടുള്ള ജോബ്സ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കരിയർ കിട്ടാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു 2-3 കോഴ്സസ് ആണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബിസിനസ് അനാലിറ്റിക്സ് ആണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബിസിനസ് അനാലിറ്റിക്സിനെ പറ്റി?
ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബിസിനസ് അനാലിറ്റിക്സ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, സോ ബിസിനസ് അനാലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ബിസിനസ് അനാലിറ്റിക്സ് കൊണ്ട് ചെയ്യുന്നത്. സോ ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു ഫീൽഡാണ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയാം. നമ്മൾ അവിടെ ഡാറ്റയാണ്, വി വിൽ മേക്ക് യൂസ് ഓഫ് ഡാറ്റ ടു ആൻസർ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യും. അവിടെ നടക്കുന്ന സെയിൽസ്, ആ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, പിന്നെ പ്രോഡക്ട്സ് വാങ്ങിച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന് റിവ്യൂസ് എഴുതാൻ പറ്റും അല്ലെ? ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സൈറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങിക്കാം. പ്രോഡക്ട്സ് വാങ്ങിച്ച് നമുക്ക് ആ പ്രോഡക്റ്റ് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് റിവ്യൂസ് എഴുതാൻ പറ്റും. സോ ഇവിടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്ട്സ് ബെറ്റർ ആക്കിയാലേ അവർക്ക് കൂടുതലും സെയിൽസ് നടക്കൂ, കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കണം. ഓക്കെ, ദിസ് പ്രോഡക്റ്റ് ഈസ് ഗുഡ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ അവരുടെ സെയിൽസ് കൂടുതൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കൂടുതൽ ബിസിനസ് ബെറ്റർ ആക്കുക എന്നുള്ളതായിരിക്കും. ബിസിനസ് കൂട്ടുക, സെയിൽസ് കൂടുതൽ ജനറേറ്റ് ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോ അതിനെ സഹായിക്കാനുള്ള ഒരു പാത്താണ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിക്കുള്ള എല്ലാ ഇൻഫർമേഷനും, ലൈക്ക് അവരുടെ സെയിൽസ് ഡാറ്റ, ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സെയിൽസ് അതിന്റെ ഡാറ്റ, പിന്നെ അവരുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്, പിന്നെ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ് അനാലിറ്റിക്സ് കൺസിഡർ ചെയ്യുന്നു. സോ ഇതെല്ലാം ഡാറ്റയാണ്, ഈ പറഞ്ഞതെല്ലാം ഡാറ്റയാണ്. സോ ഈ ഡാറ്റ മുഴുവനായിട്ട് കമ്പനി ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും അവർ യൂസ് ചെയ്യുന്നു. ബിസിനസ് അനാലിറ്റിക്സ് അല്ലെ ബിസിനസ് അനലിസ്റ്റ് യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്തിട്ട് ആ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആക്കി മാറ്റുന്നു. ഡാറ്റ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻസൈറ്റ്സ്. അപ്പൊ ഇങ്ങനെ ഇൻസൈറ്റ്സ് ആക്കി മാറ്റിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റിൽ ഈ ഒരു ഫീച്ചർ ബെറ്റർ ആക്കിയാൽ എനിക്കത് കൂടുതൽ സെല്ല് ചെയ്യാം. സോ ഇങ്ങനെ ഇൻസൈറ്റ്സ് ആക്കി മാറ്റിയാൽ ആ ഇൻസൈറ്റ്സ് ഉപയോഗിച്ച് അവർക്ക് കൂടുതൽ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിന് എന്താണ് ഇഷ്ടം, കസ്റ്റമേഴ്സിന്റെ ഒരു ബിഹേവിയർ എന്താണ്, അവരുടെ പാറ്റേൺ എന്താണ്, ബൈയിങ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഡക്ട്സിനെ ഒന്ന് ബെറ്റർ ആക്കിയാൽ അവർക്ക് കൂടുതൽ സ്റ്റഫ്സ് സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ മണി സേവ് ചെയ്യാം. കൂടുതൽ സെയിൽസ് വന്നാൽ ഡെഫിനറ്റ്ലി സെയിൽസ് ഐ മീൻ ക്യാഷ് കൂടും. അവരുടെ റിസോഴ്സ് അതുപോലെ തന്നെ, എവിടെയാണ് ആ കമ്പനിയിൽ മണി എവിടെയാണ് കൂടുതൽ വേസ്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ അത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് ബിസിനസ് അനാലിറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മേക്ക് സ്മാർട്ടർ ചോയ്സ്. സോ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് പ്രഡിക്ഷൻസും ചെയ്യാം. സോ വെതർ ഫോർകാസ്റ്റിംഗ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഈ വെതർ ഫോർകാസ്റ്റിംഗ് ടീം പലതരത്തിലുള്ള സെൻസേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ, വിൻഡിന്റെ ഡയറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പലതരത്തിലുള്ള സെൻസേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സെൻസേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. ടെമ്പറേച്ചർ ചേഞ്ച്, വിൻഡിന്റെ ഡയറക്ഷനിലുള്ള ചേഞ്ച്, ഇതെല്ലാം ക്യാപ്ചർ ചെയ്യുന്നു. സോ ഈ ക്യാപ്ചർ ചെയ്ത ഓരോ കാര്യങ്ങളെയും നമുക്ക് ഡാറ്റ എന്ന് പറയാം. ഈ ഡാറ്റ ഒരു മേ ബി ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു ഫോർമുല, ഒരു ഇക്വേഷൻ, അതിലേക്ക് ഈ ഡാറ്റ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേർ വിൽ ബി സം കാൽക്കുലേഷൻസ് ഡൺ. ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാം. ആ കാൽക്കുലേഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഓക്കെ അടുത്ത ഒരു 5 ദിവസത്തേക്ക് മഴ ഉണ്ടാവും, ഈ പ്ലേസസിലൊക്കെ നമുക്ക് റെഡ് അലേർട്ട് അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് ദേർ വിൽ ബി സം അനൗൺസ്മെന്റ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ അതെന്താണ്, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അടുത്ത 5 ദിവസത്തേക്ക് മഴ എന്ന് പറഞ്ഞാൽ വി ആർ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഇതേപോലെ തന്നെയാണ് ബിസിനസ് അനാലിറ്റിക്സും ചെയ്യുന്നത്. ബിസിനസ്സിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും അത് ക്യാപ്ചർ ചെയ്യുന്നു, ആ ഡാറ്റയെ പ്രോപ്പറായിട്ട് കാൽക്കുലേഷൻസിൽ കൂടെ പാസ് ചെയ്യുന്നു, ഇൻസൈറ്റ്സ് അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, ആ ഇൻസൈറ്റ്സ് ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു.
സോ ഇതാണ് ഒരു ബിസിനസ് അനാലിറ്റിക്സിന്റെ ഒരു ഓവറോൾ ജോബ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ബിസിനസിന്റെ ഡാറ്റ തന്നെ ഉപയോഗിച്ച് സക്സസിലേക്ക് എങ്ങനെ എത്താം എന്നതിനെ പറ്റി മനസ്സിലാക്കി തരുന്ന ഒരു ഫീൽഡ് ഓഫ് കരിയർ ആണ് ദിസ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി യൂസിങ് ഡാറ്റ ടു ഗീവ് എ ബിസിനസ് ക്ലിയറർ പിക്ചർ ആൻഡ് ഹെൽപ് ദം നാവിഗേറ്റ് ടു സക്സസ്. ബിസിനസിന്റെ ഡാറ്റ തന്നെ ഉപയോഗിച്ച് ബിസിനസ്സിലെ സക്സസിലേക്ക് എത്തിക്കുന്ന ഒരു ലൈക്ക് ഓപ്ഷൻ ആണ് ദിസ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ബിസിനസ് അനാലിറ്റിക്സ്. ഇനി നമുക്ക് ഈ ഡാറ്റ എന്നുള്ള വേർഡ്, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡാറ്റ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ്. നമ്മൾ എവറി ഡേ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഡാറ്റ എന്നുള്ള വേർഡ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടോ? സോ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇനി നമ്മുടെ ഡാറ്റ സൈസ് എന്ന് പറയുന്നത് 180 ZB റീച്ച് ചെയ്യാണ്. 180 ZB. നമുക്ക് MB അറിയാം, GB അറിയാം, TB അറിയാം. ഇതൊക്കെ നമ്മളല്ലേ മെഗാബൈറ്റ്സ്, ജിഗാബൈറ്റ്സ്, ടെറാബൈറ്റ്സ്, ഐ മീൻ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷേ ദിസ് വൺ, ഇത് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സെറ്റാബൈറ്റ്സ്. സോ സെറ്റാബൈറ്റ്സിന്റെ ആ ഒരു വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയുടെ സൈസ് 180 ZB റീച്ച് ചെയ്യാണ്. അതായത് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ ദി ഒബ്സർവബിൾ യൂണിവേഴ്സ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി മോർ ദാൻ ഓൾ ദ ഗ്രെയിൻസ് ഓഫ് സാൻഡ് ഓൺ ദ ബീച്ചസ് ഓഫ് എർത്ത്. നമ്മുടെ എർത്തിലെ എല്ലാ ബീച്ചും എടുത്താൽ ആ ബീച്ചിൽ എത്ര ഗ്രെയിൻസ് ഓഫ് സാൻഡ് ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിരിക്കും ഡാറ്റയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ, ഇൻ ദ നിയർ ഫ്യൂച്ചർ നമ്മുടെ ഡാറ്റയുടെ ആ ഒരു സൈസ് ആണ് പറയുന്നത്, അല്ലെ എമൗണ്ട് ആണ് പറയുന്നത്. നമ്മുടെ ഈ എർത്തിലുള്ള എല്ലാ ബീച്ചസും എടുത്താൽ, ആ ബീച്ചിലെ ഓരോ ഗ്രെയിൻ ഓഫ് സാൻഡും എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രെയിൻ ഓഫ് സാൻഡിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ഡാറ്റയുടെ എമൗണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് 180 ZB. ആ ഒരു നമ്പറിനെ ഒന്ന് കമ്പയർ ചെയ്തതാണ്. ഐ മീൻ അത് മാത്രമായിരിക്കില്ല, അതിന്റെ 10 times ആണെന്നാണ് പറയുന്നത്. എർത്തിലുള്ള എല്ലാ ബീച്ചിലെയും സാൻഡ് എടുത്ത് അതിനെ 10 times മൾട്ടിപ്ലൈ ചെയ്താൽ ആ സൈസിനോടായിരിക്കും നമ്മുടെ ഡാറ്റയെ നമുക്കിനി കമ്പയർ ചെയ്യാവുന്നത്. സോ ഡാറ്റയുടെ സൈസിനെ പറ്റി ഒന്ന് പറയാണ്. ദെൻ സം ക്രേസി ഫാക്ട്സ് കൂടെ നോക്കാം. നമ്മൾ ഓരോ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ലൈക്ക് നിങ്ങൾ യൂട്യൂബിൽ ചാനൽ കാണുന്നുണ്ടാവും, വീഡിയോസ് കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എന്തെങ്കിലും പർച്ചേസസ് നടത്തുന്നുണ്ടാവും. ഈ ഓരോ ടൈമിലും നിങ്ങൾ അറിയാതെ നിങ്ങൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ദിവസവും നമ്മൾ 2.5 ക്വിൻ്റില്യൺ ബൈറ്റ്സ് ഓഫ് ഡാറ്റയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ സൈസ് ഒന്ന് മനസ്സിലാക്കണം. ഈ ക്വിൻ്റില്യൺ എന്നുള്ള ആ ഒരു ടേം മനസ്സിലാക്കണമെങ്കിൽ 2 with 18 zeros, അതാണ് ഡാറ്റയുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടു ദിസ് ഡാറ്റ സെൽഫി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്തു, മേ ബി ഒരു ഷൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയിരിക്കാം, ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം, അതിനെപ്പറ്റി നിങ്ങൾ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇപ്പൊ യൂട്യൂബിലോ വല്ലതൊക്കെ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ആ സെർച്ച് ചെയ്ത ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള സജഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഡ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് മുമ്പ് വരുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് റെക്കമെൻഡേഷൻ അൽഗോറിതംസിന്റെ ഒരു ബേസിസിലാണ് ഈ ഒരു ആഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്തു എന്ന് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയിലുണ്ട്. അതിനെ സം റെക്കമെൻഡേഷൻ അൽഗോറിതംസ് യൂസ് ചെയ്യുന്നു. ആ റെക്കമെൻഡേഷൻ അൽഗോറിതംസ് ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആഡ് ഒന്ന് കാണിക്കാമെന്ന് ലൈക്ക് അവിടെ ആ യൂട്യൂബിൽ ആ ആഡ് വരുന്നത്. സോ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി ഒക്കെ ലൈക്ക് ഈ അൽഗോറിതംസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് അനദർ ഫാക്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇമോജീസ് യൂസ് ചെയ്യുന്ന ഒരു ജനറേഷൻ ആണ് നിങ്ങളുടെയൊക്കെ. ഇമോജീസ് ഇല്ലാതെ ഇപ്പൊ ചാറ്റിംഗ് നടക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇമോജീസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ആണ്. അപ്പോൾ ഈ ഇമോജീസ് ജസ്റ്റ് അതിനെ ബിസിനസ് മേക്ക് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് കസ്റ്റമറിന്റെ സെന്റിമെന്റ് മനസ്സിലാക്കാൻ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഹാപ്പി സ്മൈലി ആണ് നമ്മൾ അവിടെ ഒരു ഇമോജി ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ദ കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ്. അതേസമയം ഒരു ആംഗ്രി ഇമോജി അല്ലെങ്കിൽ ഒരു സാഡ് സ്മൈലി ആണെങ്കിൽ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. സോ ഇമോജീസിനെ ബിസിനസ് യൂസ് ചെയ്യുന്നു. ഈ ഇമോജീസ് യൂസ് ചെയ്ത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ലൈക്ക് അൽഗോറിതംസും കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്.
സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ക്രൈങ് ഇമോജി, ഒരു ആംഗ്രി ഇമോജി ഒരു പ്രോഡക്റ്റിന് ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ദ ഡാറ്റ. അത് ആ പ്രോഡക്റ്റിനെ ഫേവറബിൾ ആക്കുന്ന അല്ലെങ്കിൽ അതിന് അതിന് നെഗറ്റീവ് ആക്കുന്ന ഒരു ഫാക്ടർ ആണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഫാക്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ഫോൺ ഓരോ സമയം യൂസ് ചെയ്യുമ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന ഓരോ ടൈമിലും നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങളൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക അവിടെ ക്രിയേറ്റ് ആവുകയാണ്. നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സ് ഒക്കെയാണ് അവിടെ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇൻക്രെഡിബിളി ഡീറ്റെയിൽഡ് ആണ്. ലൈക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഷൂസ് അല്ലെങ്കിൽ ഒരു ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാബിറ്റ് അതാണ്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് ഇതെല്ലാം, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സാഡ് പിക്ചറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അഗെയിൻ ദാറ്റ്സ് എൻ ഇമോഷൻ ഓഫ് യു. അപ്പൊ നിങ്ങളുടെ തന്നെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക നിങ്ങൾ അറിയാതെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് സം ക്രേസി ഫാക്ട്സ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഡാറ്റ ഇത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഡാറ്റയുടെ സൈസ് ഇത്രയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ അവൈലബിൾ ആണെങ്കിലും അതിൽ വെറും 0.5% ആണ് ആകെപ്പാടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും 0.5% ഓഫ് ഡാറ്റയാണ്. അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റയുടെ സൈസ് ഇതാണ്. സോ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റ, ഈ ഡാറ്റ നമ്മൾ അതിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്താൽ നമ്മുടെ വേൾഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ആകെപ്പാടെ ഇത്രയും ഹ്യൂജ് ഡാറ്റയിൽ വെറും 0.5% ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ സെക്കൻഡ്. ഓക്കെ, സോ ഈ ഒരു ഡാറ്റ അതിനെ ഫുള്ളി നമ്മൾ യൂസ് ചെയ്താൽ, സി 0.5%ന് പകരം ഒരു 50%ഓളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും, അത് എത്രത്തോളം നമ്മുടെ വേൾഡിന് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. സോ നമുക്ക് ഈ ബിസിനസ് അനലിസ്റ്റ് ആണ് ഈ ഡാറ്റയെ അൺലോക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ. സോ ഒരു ബിസിനസ് അനലിസ്റ്റിന്റെ റോൾ, അയാളെ നമുക്ക് ഈ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം, ഡാറ്റ ആർക്കിയോളജിസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും ഡാറ്റയെ അനലൈസ് ചെയ്യാനും ആ ഡാറ്റയിൽ നിന്ന് എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താനും ആ കൺക്ലൂഷൻ ഉപയോഗിച്ച് ഇപ്പം ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു ബിസിനസിന്റെ ആ ഫ്ലോ ഒന്ന് സ്മൂത്ത് ആക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരേ ഒരു ലൈക്ക് അതിന്റെ ലൈക്ക് ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരാൾ ഈ ബിസിനസ് അനലിസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ആകെ 0.5% ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ഉള്ളൂ എങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് ഒരു അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഡാറ്റ ഡിസ്കവർ ചെയ്യാനും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനും പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ദാറ്റ് ഈസ് അബൌട്ട് എ ബിസിനസ് അനലിസ്റ്റ്. അപ്പൊ ഇനി ബിസിനസ് അനാലിറ്റിക്സ് നിങ്ങളുടെ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള അതിന്റെ ഒരു എന്തുകൊണ്ട് ബിസിനസ് അനാലിറ്റിക്സ് ഒരു നല്ല കരിയർ ആണെന്ന് പറയാൻ നോക്കാം. അപ്പൊ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ഇപ്പൊ ഡാറ്റ എന്നുള്ളതാണ് ബിസിനസ് അനാലിറ്റിക്സിന്റെ ഒരു ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് അനലിസ്റ്റിന്റെ ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡാറ്റയാണ്, ബിസിനസിന്റെ ഡാറ്റ. സോ ആ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളിടത്തോളം ഒരു ബിസിനസ് അനലിസ്റ്റിന് ജോബ് ഉണ്ടായിരിക്കും. അതുപോലെ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ കൺട്രി ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ഡാറ്റ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ ബില്ല് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് ബില്ല് കിട്ടുന്നത്. ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നമ്മളൊരു മെഡിസിൻ വാങ്ങിച്ചാൽ അവിടെയും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അഗെയിൻ ഇപ്പോ മീഡിയ മീഡിയ എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആണ്. പണ്ടൊക്കെ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ന്യൂസ് വായിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അതുപോലെ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും നമ്മളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കാൻ പോയി ചേരുകയാണെന്ന് വിചാരിക്കുക, അവിടെയും നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കമ്പ്യൂട്ടറിലായിരിക്കും. ഇപ്പൊ ഏതൊരു ഡൊമൈനിൽ, അതുപോലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഫസ്റ്റ് അവിടെ ഒരു അപ്പോയിൻമെന്റ് എടുക്കണം, അതിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം,
നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ രജിസ്റ്റർ ചെയ്യണം. സോ രജിസ്റ്റർ ചെയ്യുന്നത് അവർ എൻ്റർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും. സോ ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാതെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ സ്റ്റോറേജ് ഇല്ലാത്തൊരു ഏരിയ ഇല്ല എന്ന് പറയാം. എല്ലായിടത്തും ഡാറ്റ ഡിജിറ്റലി റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. സോ ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ ബിസിനസ് അനാലിസ്റ്റിന് ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ബിസിനസ് അനാലിസ്റ്റ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ജോബ് അല്ല. ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡൊമൈനിലും വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, ഒരു ഒരു ഹെൽത്ത് സെക്ടറിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഗവൺമെന്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതല്ല, നിങ്ങളൊരു ബാങ്കിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു ഇൻഡസ്ട്രി ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ദെൻ അതുപോലെ ബി എ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ പ്രൂഫ് ഫീൽഡാണ്. ഇത് ഒരിക്കലും സ്റ്റോപ്പായി പോകുന്ന ഒരു കരിയർ അല്ല. കാരണം ഓരോ ദിവസവും ചെല്ലുന്തോറും ഡാറ്റയുടെ സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുള്ള നമ്പർ ഓഫ് യൂട്യൂബ് വീഡിയോസ് അല്ല ഇന്ന്, ഓരോ ദിവസവും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂട്യൂബ് ചാനൽസ് ഉണ്ട്, മിക്കവാറും എല്ലാവരും ഓരോ ദിവസവും ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇന്നലെയുള്ള നമ്പർ ഓഫ് യൂട്യൂബ് വീഡിയോസ് അല്ല ഇന്ന് യൂട്യൂബിലുള്ളത്. അപ്പൊ ലൈക്ക് വൈസ് നമ്മുടെ ടെക്നോളജി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് ഡാറ്റയുടെ വോളിയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബി എ അല്ലെങ്കിൽ ബിസിനസ് അനാലിറ്റിക്സ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഡാറ്റയാണ്. സോ ബി എയുടെ ഫ്യൂച്ചർ സേഫ് ആണെന്ന് പറയാം. ഇതൊരിക്കലും സ്റ്റോപ്പ് ആയി പോകുന്ന ഒരു കരിയർ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എൻഡ് ആവുന്ന ഒരു കരിയർ അല്ല. ഇപ്പൊ പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേ ബി നാളെ പെട്രോളിയം പെട്രോൾ ഡീസൽ കാർസ് ഒക്കെ സ്റ്റോപ്പായി ഇലക്ട്രിക് കാർസിനായിരിക്കും കൂടുതൽ ലൈക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് ഫ്യൂച്ചറിൽ. അപ്പൊ അത് മേ ബി നാളെ സ്റ്റോപ്പായി പോയേക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അങ്ങനെയല്ല ബിസിനസ് അനാലിറ്റിക്സ്. ബിസിനസ് അനലിസ്റ്റ് യൂസ് ചെയ്യുന്നത് അവരുടെ ഫ്യൂവൽ എന്ന് പറയുന്ന ഡാറ്റയാണ്. സോ ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചർ പ്രൂഫ് ആണ്. ലൈക്ക് ഫ്യൂച്ചർ ഇസ് സെക്യൂർ വിത്ത് ബിസിനസ് അനാലിറ്റിക്സ് കരിയർ എന്ന് പറയാം. പിന്നെ നല്ല ഒരു ഡീസന്റ് സാലറി ആണ് ബിസിനസ് അനലിസ്റ്റിന് ലൈക്ക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആയാലും നിങ്ങൾക്ക് ഇപ്പൊ എബ്രോഡ് അല്ലെങ്കിൽ ലൈക്ക് യു എസ് എ അല്ലെങ്കിൽ ഇപ്പോ പുറത്തേക്ക് ലൈക്ക് യു കെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമെങ്കിൽ ബിസിനസ് അനാലിറ്റിക്സ് ഒക്കെ അവിടെ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിരിക്കും. വേൾഡിൽ എവിടെ നോക്കിയാലും ഒരു ബിസിനസ് അനലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റും. സോ അത് അനദർ റീസൺ ആണ് ഫോർ ചൂസിങ് ബി എ ആസ് യുവർ കരിയർ. പിന്നെ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു മാത്ത് സ്കിൽ വേണ്ട ഒരു ഐ മീൻ മാത്സ് സ്കിൽ അത്യാവശ്യം വേണം. പക്ഷെ മാത്സ് മാത്രമല്ല, അല്ലെ മാത്സ് സ്കിൽസ് മാത്രമല്ല ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്, ബെസ്റ്റ് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ഒരു ടീം വൈസ് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് എബവ് ഓൾ സ്റ്റോറി ടെല്ലിംഗ്. സോ നിങ്ങൾക്കൊരു നന്നായിട്ട് കഥ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി ബി എ ക്യാൻ ബി യുവർ കരിയർ. ഓക്കെ, സോ നമ്മുടെ ഏത് നമുക്ക് ഏതൊരു സ്കില് ഉണ്ടെങ്കിലും ആ സ്കില് ബി എയിൽ ഒരു വാല്യുബിൾ അസെറ്റ് ആയിരിക്കും എന്ന് പറയാം. അതുപോലെ നമുക്ക് ഏതിപ്പം ഒരു ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയുന്ന കരിയർ നിങ്ങൾ ചൂസ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് പോകാം. മാർക്കറ്റിംഗ് അനാലിറ്റിക്സിലേക്ക് പോകാം, സെയിൽസ് അനാലിറ്റിക്സിലേക്ക് പോകാം, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഏതൊരു കമ്പനിയിൽ ഏതൊരു ഡൊമൈനിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാം, അതുപോലെ ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ലൈക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓട്ടോമൊബൈൽസ്, മേ ബി നിങ്ങൾക്ക് ഇപ്പൊ ബെൻസ്, ബി എം ഡബ്ല്യു അതുപോലൊക്കെയുള്ള ഓട്ടോമൊബൈൽ കമ്പനീസിലാണ് താല്പര്യമെങ്കിൽ യു ക്യാൻ വർക്ക് ഈവൻ ദർ. അതുമാത്രമല്ല ജസ്റ്റ് ഒരു ജ്വല്ലറി ഷോപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെയുള്ള കമ്പനീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് അനദർ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ഫോർ ബിസിനസ് അനാലിറ്റിക്സ്. ഓക്കെ, സോ സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് അനാലിറ്റിക്സ്. സോ സർ താങ്ക് യു ശിവകർമ്മ, താങ്ക് യു ശരി. ഡിഗ്രി ആയാലും
ബിടെക് പഠിച്ചവർക്ക് മാത്രമാണ് ഐടിയിലോട്ട് കയറേണ്ടത്, അങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ല. ഓക്കെ, നിങ്ങൾ ബികോം ആയാലും ബി ബി എ ആയാലും വോട്ട് എവർ ഇറ്റ് നിങ്ങൾക്ക് ആ കരിയർ ചൂസ് ചെയ്യാം. അനലിറ്റിക്സ് എന്നുള്ള പേരാണ്, കോമൺലി വി കോൾ ഇറ്റ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇന്റലിജൻസ്, അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. സോ ആ ഏത് ഏരിയയിലും വോട്ട് എവർ, ഒരു ബാങ്കിംഗിലായാലും ഹോസ്പിറ്റൽ മാനേജ്മെന്റിലായാലും അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലായാലും ഏത് കമ്പനിയിലും നിങ്ങൾക്ക് കയറാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഈ അനലിറ്റിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ബിസിനസ് അനലിറ്റിക്സിനോടും ചേർന്ന് തന്നെ ഡേറ്റ സയൻസ് എന്നുള്ള കോഴ്സും കാണാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് പലരും പല കോഴ്സും എടുത്തവരും ഉണ്ടാവാം. ഓക്കെ, അതിൽ അനലിറ്റിക്സ് ഉണ്ട്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് അങ്ങനെയുള്ള ഫീൽഡിലോട്ട് പോയവർക്കും ആവാം, പലരും ഡേറ്റ സയൻസ് എന്നുള്ള ഫീൽഡ് സെലക്ട് ചെയ്തവരുണ്ടാവാം. അല്ലാതെ വേറെ കോഴ്സസും ചെയ്തവരുണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗും, ഡിപെൻഡിങ് ഓൺ ദയർ ഇൻട്രസ്റ്റ് കുട്ടിയുള്ള സെലക്ടഡ് സം കോഴ്സസ്. അപ്പൊ ഇവിടെ എസ്ബിഐ ടെക്നോളജീസ് നിങ്ങള് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഈ കോഴ്സ് അനലിറ്റിക്സ് എന്നുള്ള കോഴ്സ്, ഡേറ്റാ സയൻസ്, പിന്നെ ഫർദർ വേറൊരു മാഡം സൈബർ സെക്യൂരിറ്റി, ഈ മൂന്ന് ഫീൽഡിലും വേറെ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ഈ ഏരിയ ഇൻഡസ്ട്രി. ഇപ്പൊ നിങ്ങൾ ബിസിനസ് അനലിറ്റിക്സ് എടുക്കണോ, ഡേറ്റാ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എടുക്കണം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡിപെൻഡ്സ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു മീഡിയം ലെവലായി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്സിലോട്ട് പോകാം. എന്താണെന്ന് വെച്ചാല് അവിടെ കോഡിംഗ് കുറവാണ്, അവിടെ കൂടുതലും പ്രോഗ്രാമിംഗ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം, ഷെയർ എക്സ്പീരിയൻസ്. Yes, sir. നിങ്ങൾ ഈ ഒരു ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല അഭിനവ്, സോ ഇതൊരു ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്, അനലിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത പ്രോജക്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് പവർ ബി ഐ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് അനലിറ്റിക്സ് കോഴ്സ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്പോർട്സിനോടൊന്നും താല്പര്യമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, എനി ഫുട്ബോൾ ആണെങ്കിൽ. ഇപ്പൊ ഞാൻ ആ ഒരു ഫോർ എക്സാമ്പിൾ കിട്ടി നമ്മളെ ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന പോലെ ഞാൻ ഇവിടെ കഴ്സർ വെച്ച് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് കിട്ടും. നിങ്ങൾ എങ്ങനെ ഇപ്പോ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ കൊണ്ടുപോയി സ്പോർട്സ് ഇതെങ്ങനെ ഡീറ്റെയിൽസ് യൂഷ്വലി ആ ഒരു മാച്ചിന്റെ ഇടയിൽ കാണിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇപ്പോ ഏത് പ്ലെയർ ആണ് കൂടുതൽ ലീഡ് ചെയ്യുന്നത് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇയറിൽ ആരാണ് കൂടുതൽ ഗോൾ എടുത്തത്, അല്ലെങ്കിൽ ഗോൾ കീപ്പർ, അങ്ങനെയുള്ള ഫോട്ടോ വരട്ടെ. നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ വരുന്ന ഒരു വൺ ഓഫ് ദി ടോപ്പിക്, ആ വൺ ഓഫ് ദി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത ഒരു ഇതാണ്. അപ്പൊ നിങ്ങളും ഈ കോഴ്സ് എടുക്കുമ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു സ്പോർട്സിന് വേണ്ടി ചെയ്തതാണ്, ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഷോപ്പിന് വേണ്ടിയും ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ കോഴ്സിൽ സോഫ്റ്റ്വെയർസ് പഠിക്കാവുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിന്റെ ഡാറ്റ തന്നെ എടുക്കുവാണെങ്കിൽ ഓരോ വർഷവും എത്ര പേര് ഇപ്പൊ ബി കോം ഫിനാൻസ് ചെയ്ത് പോകുന്നുണ്ട്, അതിൽ എത്ര പേര് ജോലി കിട്ടി, എത്ര പേര് ഹയർ സ്റ്റഡീസിലോട്ട് പോയി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ കോളേജിന്റെ ഡേറ്റാബേസിൽ പോയാൽ കാണാവുന്നതാണ്. അതേപോലെ കോവിഡ് സമയത്ത് എത്ര പേര് കോവിഡ് കാരണം അഫക്റ്റ് ആയി, എത്ര ഡെത്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ള കോഴ്സ് വരുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ കാണിച്ചത് മൈക്രോസോഫ്റ്റ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് കോഡിങ്ങിനോടാണ് താല്പര്യം, നിങ്ങള് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാൻ പോവായിരുന്നു, ബി സി എ അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു സർട്ടൻ റീസൺസ് നിങ്ങൾ
ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഐ ടി ഡിഗ്രിയോ അല്ലെങ്കിൽ കോഴ്സിലോ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോഴും നിങ്ങൾക്ക് കോഡിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റാ സയൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഡേറ്റാ സയൻസിൽ വരുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, പൈത്തൺ, അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഫീൽഡിലോട്ട് ചൂസ് ചെയ്യാം. പേ സ്ക്വയറിൽ നിങ്ങൾ ഡേറ്റാ സയൻസ് ആയിട്ടുള്ള കോഴ്സും ആണ് വരുന്നത്. ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈവൻ ഡേറ്റാ സയൻസ് ഇസ് ഓൾസോ ഇൻ ഹൈലി ഡിമാൻഡ്. സോ ഹൈ ഡിമാൻഡ് എന്നല്ല, ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സാലറി കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഈ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് കോഡിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡേറ്റാ സയൻസ് പോയാൽ മതി. അതർവൈസ് യു കെൻ ഗോ ഓൺ വിത്ത് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പ്ലസ് പല മോഡ്യൂൾസും അതിൽ വരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെയും ഇപ്പൊ ഡാറ്റാ സയൻസ് എടുത്താലും പല റേഞ്ചിലുള്ള ഇൻഡസ്ട്രിയിലോട്ട് പോവാം. ഇപ്പോ നിങ്ങൾക്ക് ഒരേ ഫീൽഡിൽ തന്നെ ഐ ടി കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റിലാണ് ജോലി താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതി ഈ ഫീൽഡ് ചൂസ് ചെയ്തിട്ട് അതിലോട്ട് കയറാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി പെർട്ടിക്കുലർ ഫീൽഡ്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാതെ ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് എടുത്തിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിൽ കാണാം. ഡാറ്റ അനലിറ്റിക്സ് ഓർ ഡാറ്റാ സയൻസ് കൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഹൈലി ഓപ്പർച്യൂണിറ്റി ഡൈവേഴ്സിഫൈ ആയി കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ അനലിറ്റിക്സ്. So as I mentioned, irrespective of any degree, anybody can learn this one. Only thing is, നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി പഠിക്കാൻ ഇപ്പൊ 3 വർഷം ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷം 5 വർഷം ഡിപെൻഡിങ് ഓൺ വാട്ട് ഡിഗ്രി യു ഹാവ് സെലക്ടഡ്. നിങ്ങൾ ആ ഒരു ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾ കോളേജ് 100% കൺഫർമേഷൻ പറയുന്നില്ല. ഓക്കെ, ഈ ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് 100% ജോലി കിട്ടുന്ന ആരും പറയില്ല. ഏതെങ്കിലും കോളേജിൽ പറയാറുണ്ടോ? ഇറ്റ് പ്യുവർലി ഡിപെൻഡ്സ് ഓൺ യുവർ കപ്പാസിറ്റി, യുവർ സ്കിൽ, എത്ര മാർക്സ് എടുക്കുന്നു, കോളേജിൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ആദ്യം നന്നായി പഠിക്കുന്ന 5 പേര് 10 പേര് അങ്ങനെ എടുത്തിട്ടാണ് കോളേജസ് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു 100% ഒരു 4 വർഷം പഠിച്ചു പോകുന്ന 100% നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാതെ ആണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ആ സമയത്താണ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് സെലക്ടീവ് കോഴ്സ്. അപ്പൊ നിങ്ങൾ ഡേറ്റാ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കുറെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞതുപോലെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ, ഡേറ്റ റിലേറ്റഡ്, ഡേറ്റ വിഷ്വൽ. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ചാൽ അതിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ജോബ് റോള് ഡേറ്റ സയൻസിൽ കയറാൻ പറ്റും. ഒരു വിഷ്വലൈസേഷൻ, ഡേറ്റ വിഷ്വലൈസേഷൻ എക്സ്പെർട്ട്. അത് നിങ്ങൾ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ചാലും ഈ ഒരു ജോബിലോട്ട് കയറാം, ഡേറ്റ സയൻസ് പഠിച്ചാലും കയറാം. അതിലുള്ള ഡേറ്റ സയൻസിലുള്ള വൺ ഓഫ് ദി സബ്ജക്ട് ബിസിനസ് അനലിറ്റിക്സിലും വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് പഠിക്കണം. പൈത്തൺ, ആർ, അങ്ങനെ കുറെ പ്രോഗ്രാമിംഗ് സ്കിൽസും അങ്ങനെ ബിഗ് ഡേറ്റ റിലേറ്റഡ് ടെക്നോളജീസും ഡേറ്റ മൈനിങ് കുറച്ച് നല്ല ഒരു സ്കിൽസ്, ഐ മീൻ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കുറെ സ്കിൽസ് നിങ്ങൾക്ക് ഡേറ്റ സയൻസ് കോഴ്സ് പഠിക്കാൻ പറ്റും. ഓൺ യുവർ റൈറ്റ് സൈഡ് യു കെൻ സീ ലോട്ട്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അത് പെട്ടെന്ന് തന്നെ ഒരു കോഴ്സ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഈ ജോബ് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നല്ല. ഓരോ നിങ്ങൾ ആദ്യം ഏത് കോഴ്സ് ചെയ്താലും ഒരു ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു ഗ്രേഡ്, ലോ ലെവൽ ഗ്രേഡ് ഉള്ള ജോബ് എന്നാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബാങ്കിലാണ് ജോബ് ചെയ്ത്, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ലെവൽ ഏതാണോ അവിടെ നിന്നാണ് അടുത്ത ലെവലിലോട്ട് പോകുന്നത്. അടുത്ത ലെവലിലോട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് ഈ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ ഏത് ഫീൽഡ് എടുത്താലും നിങ്ങൾ ആദ്യം ഒരു ഇനീഷ്യൽ ലെവലിലുള്ള ജോബിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഡിപെൻഡ്സ് ഓൺ യുവർ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ. ആ കൊണ്ട് അങ്ങനെയാണ് ഇതിലുള്ള ജോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മെൻഷൻ ജസ്റ്റ് ബ്രീഫ് ഇറ്റ്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ഡേറ്റാ സയൻസ് കോഴ്സ് എടുത്താലും ഏർലി ആയിട്ട് പെട്ടെന്ന് ഡിപെൻഡിങ് ഓൺ യുവർ സ്കിൽസ് ഇതൊക്കെ ജോബിലോട്ട് കയറാവുന്നതാണ്.
നിങ്ങൾ ഇപ്പൊ ഇവിടെ ജസ്റ്റ് പല ട്രെയിനിങ് കമ്പനീസും ഒരു പാർട്സ് കൊടുക്കാറുണ്ട് 100% പ്ലേസ്മെന്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ വർക്ക് ഇൻവോൾവ് ആവും, ആ പ്രോജക്ട് ചെയ്ത് കാണിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് ഒരു മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, ഇന്റേൺഷിപ്പ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, മോഡ്യൂൾസ് കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപെൻഡിങ് ഓൺ വിച്ച് കോഴ്സ് യു ആർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഒരു നിങ്ങളിപ്പോ 3 വർഷം 4 വർഷം ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പീരിയഡിൽ 3-4 മന്ത്സ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രിയിൽ ഇപ്പൊ എത്ര മാർക്ക് കിട്ടുന്നൊന്നും ആരും നോക്കില്ല. നിങ്ങൾ ആ സമയത്ത് ഒരു ജോലിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് സ്കിൽസ് ഉണ്ട്, ഏതാണ് നിങ്ങളുടെ സ്കില്ല് സ്ട്രെങ്ത് ഉള്ളത്, ആ നിങ്ങൾ ഏത് ജോലിയിലോട്ട് അപ്ലൈ ചെയ്യുന്നു, അവിടെ ചോദിക്കുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലോട്ട് കയറി പോകുന്നു. ബിക്കോസ് ഇപ്പോ ഇവിടെ തന്നെ എക്സ്പീരിയൻസ് തന്നെ പല ബികോം BBA നോൺ IT റിലേറ്റഡ് ആയിട്ട് പ്രോസസ് ചെയ്ത് പലരും വന്ന് ഇപ്പൊ നല്ല നല്ല IT ജോബിലോട്ട് നല്ല പൊസിഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി കൻ അസിസ്റ്റ് യു, വി കൻ സപ്പോർട്ട്. അതുപോലെയുള്ള വേറൊരു കോഴ്സ് ആണ് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ആക്ട്. അത് ഞങ്ങളുടെ അടുത്ത സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ബ്രീഫ് യു അബൌട്ട് ദാറ്റ്. ഓക്കെ, വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദി ഡീറ്റെയിൽ, ജസ്റ്റ് ഈ കോഴ്സിൽ എന്ത് വരുന്നു, എന്തൊക്കെ ജോബ് ഓപ്പൺസ് വരുന്നു എന്നുള്ളതാണ് വി ആർ ഷെയറിംഗ്. അപ്പൊ ജസ്റ്റ് ടു സമറൈസ്, വി ആർ ഡിസ്കസ് അനലിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സും പിന്നെ അതിൽ തന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് ഡേറ്റാ സയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു കോഴ്സ് ആണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹാക്കിംഗ് ഉള്ള. നമ്മളിപ്പം ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് ഡാറ്റ ഫോമിലാണ്. അപ്പൊ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഫിക്സ്ഡ് ഡാറ്റ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഡേറ്റാസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണെന്ന് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ 2 കോഴ്സ് ഒരെണ്ണം ബിസിനസ് ആണ്, ഒരെണ്ണം ഡാറ്റ ക്രിയേഷൻ ആണ് ഡാറ്റ സയൻസിൽ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡാറ്റ ക്രിയേഷൻ ഫീൽഡിലേക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയർ ഓപ്ഷൻ, ബിക്കോസ് ഇവിടെ വരുന്നത് ആ ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരു എക്സ്ട്രാ അല്ല, ഡാറ്റ പ്രൊട്ടക്ഷൻ ഫീൽഡ് ആയിട്ട് ഈ സയൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്, പക്ഷെ അത് എന്താണ്, എങ്ങനെ കീറണം എന്നൊരു ബേസിക് ഐഡിയോ ഒരു നോളജ് ഒന്നും ആർക്കും ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ് ഹാക്കിംഗ് എന്നൊക്കെയുള്ളതാണ്. ഫസ്റ്റ് തന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു, നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്തവരാണ്. നമ്മുടെ ഇപ്പം PCs ആവട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺസ് ആവട്ടെ, നമ്മൾ ഓഫീസിൽ യൂസ് ചെയ്യുന്ന CCTV ക്യാമറകൾ എല്ലാം നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ അല്ല നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ PC അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ നമ്മുടെ വേർഡ് കോപ്പി എന്ന് തന്നെ പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് മൊബൈൽ ഫോൺ. അപ്പൊ അതിനകത്ത് ഡേറ്റ എന്നൊക്കെ പറയുന്നത് അത്രയും പ്രൊട്ടക്ഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിജിറ്റൽ ഡേറ്റാസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് സൈബർ സെക്യൂരിറ്റി. ഇനി എത്തിക്കൽ ഹാക്കിംഗ് ഈ സൈബർ സെക്യൂരിറ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു ആക്ട് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്ത് അവരുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് എങ്ങനാണ് ഈ പ്രശ്നം വന്നത്, എങ്ങനെ ഈ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം എന്ന റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു എത്തിക്കൽ ഹാക്കറിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അയാൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ
അറിഞ്ഞിരിക്കണം. അതുപോലെ നെറ്റ്വർക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ ടെക്നിക്സ് അതുപോലെ പ്രോട്ടോകോൾസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അറിയാം, നമ്മുടെ ആപ്പിളിന്റെ മാക് ഓഎസ്, അതുപോലെ വിൻഡോസ്, ലിനക്സ്, അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ഫെമിലാരിറ്റി വേണം. അതുപോലെ എന്താണ് ഫയർവാൾ, എന്താണ് ഇൻക്ലൂഷൻ ഡിക്രിപ്ഷൻ സിസ്റ്റം, എന്താണ് എൻക്രിപ്ഷൻസ്, അങ്ങനെയുള്ള ഒരു ബേസിക് ഐഡിയ. അതുപോലെ ഒരു വൾനറബിലിറ്റി കണ്ടാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സ്കില്ലൊക്കെയാണ് ഒരു എത്തിക്കൽ ഹാക്കറിന് വേണ്ടത്. ഇനി നമുക്ക് എത്തിക്കൽ ഹാക്കിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞ പെനട്രേഷൻ ടെസ്റ്റ്. നമ്മളിപ്പോ പറഞ്ഞു ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിലുള്ള വൾനറബിലിറ്റീസ് കണ്ടുപിടിച്ച് അതിനൊരു റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതാണ് ഈ പെനട്രേഷൻ ടെസ്റ്റ് എന്ന് പറയാം. അവരതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ സെക്യൂരിറ്റി കൺസൾട്ടൻസ്. അതായത് ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിന് അല്ലെങ്കിൽ സൈബർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ സെക്യൂരിറ്റി കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് കാറ്റഗറി വരുന്നതാണ് ഇൻസിഡന്റ് റെസ്പോൺസസ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റ് നടന്ന് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള റോൾസിലൊക്കെ വരുന്നവരാണ് ഈ ഇൻസിഡന്റ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെക്യൂരിറ്റി അനലിസ്റ്റ്. അതായത് ഇപ്പൊ ഒരു നെറ്റ്വർക്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു, അവരത് റീഡ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു ഡബിൾ ടിക്ക് വന്ന ഒരു ബ്ലൂ ലൈൻ ആവുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. പക്ഷെ ഈ നെറ്റ്വർക്ക് നമ്മുടെ ഫോണിൽ, ഈ ഒരു ഡേറ്റ നമ്മുടെ ഫോണിൽ നിന്ന് ആ റിസീവറിന്റെ ഫോണിലേക്ക് പോകുന്നത് ഒരു നെറ്റ്വർക്കിലൂടെയാണ്. ആ നെറ്റ്വർക്കിലൂടെ പോകുന്ന അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്തത് ഇപ്പം പല പല ഘട്ടങ്ങളായിട്ടാണ് ഈ മെസ്സേജ് പോകുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ഇത് ബ്രേക്ക് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് ഇതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ നെറ്റ്വർക്ക് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് അതിലേക്ക് ഓതറൈസ്ഡ് അല്ലാത്ത ഒരാളെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് സെക്യൂരിറ്റി റിസർച്ചേഴ്സ്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ എല്ലാം കേട്ടിരുന്നു ആപ്പിളിന്റെ ഐഫോൺസിലും മാക്ബുക്കിലും അതുപോലെ ഐപാഡ്സിലും ഒക്കെ എന്തോ ഒരു വലിയൊരു ക്രിട്ടിക്കൽ വാർണറിറ്റി കണ്ടുപിടിച്ചു. ഹാക്കർക്ക് അയാളുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ വിക്ടിം, അതായത് നമ്മുടെ ഐഫോണോ നമ്മുടെ ഐപാഡോ ഏത് പോകട്ടെ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വൾനറബിലിറ്റി ആണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള വൾനറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുന്നവരാണ് സെക്യൂരിറ്റി റിസർച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എത്തിക്കൽ ഹാക്കിംഗ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്നത്. മാം ഈ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതില് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് നോളജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് നോളജ് എന്ന് ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുമോ എന്ന ഇന്റർവ്യൂല് എന്തായാലും നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പൈത്തൺ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെറ്റ്വർക്കിന്റെ കണ്ടക്ട്സ് വരുന്നത് ബേസിക് ടു അഡ്വാൻസ് ലെവലാണ് നമ്മൾ നെറ്റ്വർക്സിന്റെ എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന സർട്ടിഫിക്കേഷൻസ് ആണ് കാരണം സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ ആവാം, സെക്യൂരിറ്റി ഫങ്ഷണൽ ആവാം, പിന്നെ കോമ്പറ്റി സെക്യൂരിറ്റി പ്ലസ്, ഇതൊക്കെയാണ് ഈ എത്തിക്കൽ ഹാക്കിംഗ് ഫീൽഡിൽ വരുന്ന സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു എത്തിക്കൽ ഹാക്കർ ആയി കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല, സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ബഗ്ബൗണ്ടി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട്, നമ്മുടെ ഇവിടെ അനാലിറ്റിക്സിൻ്റെ കോഴ്സസ്, നമ്മുടെ ഇവിടെ ഓഫർ ചെയ്ത കോഴ്സസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് റീസെൻ്റ്ലി പ്ലേസ്ഡ് ആയ കുറച്ച് കാൻഡിഡേറ്റ്സിൻ്റെ ഇൻഫർമേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മോസ്റ്റ് ഓഫ് ദെം ആർ നോട്ട് ഫ്രം ഐ ടി ബാക്ക്ഗ്രൗണ്ട്സ്. ഐ ടി ബാക്ക്ഗ്രൗണ്ട്സ് കഴിഞ്ഞവരല്ല ഇതിൽ മിക്കവരും പ്ലേസ്ഡ് ആയത്. സോ വെദർ യു ആർ ഫ്രം ആൻ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഓർ നോട്ട്, നമുക്ക് ഈ പറഞ്ഞ ഏതൊരു ഡൊമൈനിലേക്ക് വേണമെങ്കിലും ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഒരു ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഈ ചെറിയ ഒരു ഏജിൽ തന്നെ നിങ്ങൾക്ക് ലൈക്ക് അതിലേക്ക് ലൈക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമ്മൾ എസ്കോ ടെക്നോളജീസിൻ്റെ പ്രത്യേകതയാണ് വി ആർ സ്കിൽ ഇന്ത്യ സർട്ടിഫൈഡ്, NSDC സർട്ടിഫൈഡ്, ദെൻ ISO 2009001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ് എസ്ക്വയർ ടെക്നോളജീസ്. അപ്പോൾ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത്
പുറത്തിറങ്ങുന്ന ഒരു കാൻഡിഡേറ്റിന്റെ കയ്യിൽ ഒരു എ സ്ക്വയറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഈ പറഞ്ഞ സ്കിൽ ഇന്ത്യ, NSDC ആൻഡ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ബി എ വാലിഡ് ഐ മീൻ ഓർ വാല്യൂഡ് അഡീഷൻ ടു യുവർ സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, സോ എനി എനി ക്വസ്റ്റ്യൻസ്, എനി എനിത്തിങ് ടു ആഡ്? No, ma'am. Oh. Okay, yeah, ma'am. Yeah. We'll know if there is no questions. Okay. We will connect with you. Okay. Thank you so much for joining. Thank you. Thank you everyone for joining.